ഹായ്, എല്ലാവർക്കും എൻ്റെ ഉപ്പുമുളയിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഒരു മുളക് ബജിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനതിൻ്റെ മിക്സ് റെഡിയാക്കുകയാണ്. കടലമാവിൽ കുറേശ്ശേയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. അര ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലിയാണ്. കുറേശ്ശേയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഒഴിച്ചെടുക്കാം. ഒരുപാട് ലൂസാവരുത്. കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഞാൻ ഇനി മുളകിൻ്റെ ഉള്ളിൽ വയ്ക്കാനുള്ള ചമ്മന്തി റെഡിയാക്കാൻ പോവുകയാണ്. ഒരു 10 അല്ലി ചുവന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ചെറുക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിക്ക് വേണ്ടിയിട്ടാണത്. അര ടീസ്പൂൺ ഉപ്പ്. ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ട്, അരച്ചെടുത്തിട്ടുണ്ട് ഞാനത്. നമുക്ക് ഈ മുളക് ഇത് നടുവേ ഇങ്ങനെ കീറിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ചമ്മന്തി വെച്ചു കൊടുക്കാം. ഇങ്ങനെ ഒന്ന് നിങ്ങൾ തയ്യാറാക്കി നോക്കുക. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. സ്പൈസിയാണത്. വലിയ മുളകായതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ആ കുരു ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എരിവുണ്ടാവും. ഞാനത് കളയാനില്ല. അങ്ങനെ തന്നെ കഴിക്കാനും ടേസ്റ്റ്. ഇനി നമുക്ക് ഞങ്ങളുടെ ചട്ടിയിൽ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. മാവിൽ നമുക്കിത് മുക്കിയെടുക്കണം. എന്നിട്ട് അതിനകത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇന്ന് തന്നെ ഇത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇത് 4 മണി പലഹാരമാണിത്. നമുക്കൊന്ന് തിരിച്ചു കൊടുക്കാം. വലിയ മുളകായതുകൊണ്ട് ഒരു മാവ് ഇരുമ പിടിക്കാൻ ഇത്തിരി പാടാണ്. നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്താൽ മതി. രണ്ടും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂടോടുകൂടി തന്നെ കഴിക്കാനാണ് അതിൻ്റെ ടേസ്റ്റ്. ഇപ്പോൾ സോസ് ഇല്ലെങ്കിലും അതിനകത്ത് ഞാൻ ഫില്ല് ചെയ്തിരിക്കുന്ന ചമ്മന്തി കൂട്ടി തന്നെ നിങ്ങൾ കഴിച്ചാൽ മതി. ബാക്കി രണ്ടും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തിവിടെ വെച്ചിട്ടുണ്ട്. നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്കിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിലെ ചമ്മന്തി നല്ല ചൂടുണ്ട്. ചമ്മന്തിയൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ കൂട്ടി കഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ സോസിൽ മുക്കിയാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യാം.